ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഫിഷ് നിരവണ വെക്കാനായിട്ടാണ്. അപ്പം ഫിഷ് നിരവണയ്ക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ആവോലിയോ നല്ല നെയ്മീനോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും നല്ല മീനുകളുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് നിരവണ വെക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇന്ന് എടുത്തേക്കുന്നത് ആവോലിയാണ്, വെള്ള ആവോലിയാണ്. ഏകദേശം ഒരു 3/4 കിലോ ഉള്ളൊരു വെള്ള ആവോലിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. ആ, ആദ്യമായിട്ട് നമ്മൾ ഫിഷ് ലൈനിട്ട് കൊടുക്കണം. നമുക്ക് ഒരു 3-4 ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടത്തിനകത്തുള്ളതാണ്, അതായത് ആദ്യം നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്യണം. ഗ്രില്ല് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറുതായിട്ട് അരിഞ്ഞ കറി ലീവ്സ്, ഇത്രയാണ് വേണ്ടത്. അത് നമുക്കൊന്ന് നല്ലതായിട്ട് പുരട്ടി കൊടുക്കാം. ആ, ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. നല്ലപോലെ ഉള്ളിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ആ, അപ്പം നമ്മളിപ്പം ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 30 മിനിറ്റ്സ് നമുക്കിത് റെസ്റ്റിന് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി 30 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു പാനെടുത്ത് അടുപ്പ് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വലുതായിട്ട് വേണ്ട, ചെറിയ തോതിൽ എണ്ണ ഒഴിച്ചാൽ മതി. വലുതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, ചെറുതായിട്ട് ഫ്രൈ ചെയ്യുന്നു. ആ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീനെടുത്ത് നമുക്ക് പാനിലോട്ട് വെക്കാം. ിട്ടിട്ടുണ്ട്, ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി ഒരു പാനിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിക്കകത്തോട്ട് നമുക്ക് 2-3 വാഴയില ചെറിയ ലീഫ് എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം മീൻ എടുത്ത് അതിനകത്തോട്ട് ഇറക്കി വെക്കാം ആദ്യം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ വേണം നമുക്ക്, ഇഞ്ചി, 2 പച്ചമുളക്, കറി ലീവ്സ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് കുരുമുളക് പൊടി വെച്ച് നമ്മൾ കുറച്ചുകൂടെ കുരുമുളക് വേണ്ടത്രയും നമ്മൾ ഇടണം. അപ്പോൾ നമ്മൾ ആദ്യം മീൻ ഇതിനകത്ത് വെച്ചു. ഇനി നമുക്ക് ആദ്യം ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം. ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് വേണ്ട കുരുമുളക് പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് പച്ചമുളക്, 2 പച്ചമുളകാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. 2 പച്ചമുളക് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇഞ്ചി ആവശ്യത്തിന് വേണ്ടത് ഇടാം. കറി ലീവ്സ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ട് തിളക്കണം, ചെറിയ തീയിൽ തിളക്കണം. ഒരു സ്പൂൺ എടുത്ത് നമുക്ക് അതിനകത്ത് മുകളിലോട്ട് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടെ തേങ്ങാപ്പാൽ കുറയുന്നതിനനുസരിച്ചൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയതായിട്ടത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന്. ഓക്കെ,
ഇതിനകത്ത് മെയിൻ. അപ്പം നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇത് ഇങ്ങനെ നല്ല തിക്ക് കൺസിസ്റ്റൻസി വരും അപ്പോഴാണ് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. അപ്പം ഏകദേശം നന്നായിട്ട് ഇത് കുറുകിയിട്ടുണ്ട്, അപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ചെറിയതായിട്ട് നമുക്ക് കുറച്ച് സ്വല്പം വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് നമുക്ക് നിർത്താം. ഇങ്ങനെയാണ് നമ്മുടെ ഫിഷ് നിറവണ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ആയിട്ടുണ്ട്.